ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റംസാൻസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ബാച്ചിലേഴ്സിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിന്ന് ചിക്കൻ കറി തയ്യാറാക്കുന്നത് കുക്കറിലാണ്. അതിനായിട്ട് ഞാനിവിടെ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. ഇനി നമുക്ക് ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ തൊലിയോടുകൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ചതച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ എണ്ണയിൽ നല്ലതുപോലെ വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചെറുതായി അഴിഞ്ഞ സവാളയും രണ്ട് പച്ചമുളക് കീറിയതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇത് 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഉള്ളി ഒന്ന് വരന്ന് വന്നിട്ടുണ്ട്. ഇത് ഇത്രയൊന്ന് വരന്ന് കിട്ടിയാൽ മതി. കാരണം നമ്മൾ കുക്കറിലായതുകൊണ്ട് നമ്മൾ ചിക്കൻ വേവിക്കുന്നതിൻ്റെ കൂടെ ഈ ഉള്ളിയൊന്ന് നല്ലതുപോലെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറുതായി അരിഞ്ഞ തക്കാളിയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അരച്ച് പേസ്റ്റാക്കി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ കഷണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുക. അത് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കഴുകി വച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും മാത്രമേ നമ്മളിപ്പം ചേർക്കുന്നുള്ളൂ. അത് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചിക്കനൊന്ന് കുക്ക് ചെയ്തെടുക്കും. ചിക്കൻ വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ മസാലകൾ വേറെ ഒരു പാത്രത്തിൽ വറുത്തിട്ടാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം എന്താ ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ശകലം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ തക്കാളി അരച്ചിട്ടാണ് ചേർക്കുന്നതെങ്കിൽ ഈ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നീട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 2-3 വിസിൽ, ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ച് ഒരു 2 വിസിൽ മതിയായിരിക്കും. അപ്പോൾ അതൊന്ന് അടിച്ച് അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ വെന്ത് റെഡിയായിട്ട് കിട്ടും. ഇപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മസാലകളാണ്. അതിന് വേണ്ടി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. പിന്നെ നമ്മൾ ചിക്കൻ എടുക്കുന്ന എത്രയാണോ അതിനനുസരിച്ച് വേണം നമ്മൾ മസാലകളൊക്കെ ചേർക്കാൻ. ഇപ്പോൾ ഇതാ നമ്മുടെ മസാലകൾ നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലകൾ ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേക്ക് ഈ ചിക്കനിലേക്ക് നല്ലതുപോലെ മസാലകളൊക്കെ പിടിച്ച് കിട്ടും. Thank you.
ഇപ്പം ദാ നല്ലതുപോലെ കറിയൊക്കെ തിളച്ച് നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ചിക്കൻ കറി അപ്പത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ കുബൂസിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരടിപൊളി ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഇൻഷാ അള്ളാ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.